ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഡെക്കാത്ലോണിലാണ്, ബാംഗ്ലൂർ ഡെക്കാത്ലോണിലാണ് ഉള്ളത്. അപ്പൊ ഈ കാണുന്ന ടു സൈസ് സ്പിന്നറിന് വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന്റെ സീറോ സൈസ് സ്പിന്നർ കിട്ടുമെന്ന് നോക്കിയിട്ട് വന്നതാണ്. അപ്പോ സീറോ സൈസ് ഇവിടെ ഇല്ല, ഇത് ടു സൈസ് സ്പിന്നറാണ്. സീറോ സൈസ് എന്തായാലും ഒന്നുണ്ട്. അപ്പോ കുറച്ചുകൂടി വാങ്ങി വെക്കാന്ന് വിചാരിച്ചു വന്നത്. അപ്പോ അതില്ല, കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സീറോ സൈസ് സ്പിന്നർ കിട്ടാനുണ്ടോ. സീറോ സൈസ് ഇപ്പോ ഇവിടെ അവൈലബിൾ അല്ല, റെഡ് ഡോട്ട് വരുന്ന ഈ ഒരു സിംഗിൾ പീസേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. കടയിൽ ഇതിന്റെ പ്രൈസ് പറയുന്നത് 159 ആണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ 200 ഒക്കെ ആവും. ഡയറക്റ്റ് ഇവിടുന്ന് വാങ്ങുവാണെങ്കിൽ 159 നമുക്ക് കിട്ടും. ഇത് റെഡ് ഡോട്ട് വരുന്നൊന്ന്, പിന്നെ ഈ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, ഫുള്ള് ഗോൾഡ് വരുന്നൊന്ന്, പിന്നെ ഫ്രോക്സ്. ലൂർസിന്റെ വലിയൊരു കളക്ഷൻ ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം വേണ്ട രീതിയിൽ കുറച്ച് കുറച്ച് ഇവിടെ അവൈലബിൾ ആണ്. ഇതേപോലെ കുറച്ച് ജിഗേഡ്സ്, സ്പൂൺലൂർ, ഇതേപോലെ മറ്റു ചില ലൂറുകൾ. ക്യാപർലാൻഡ് ഏറ്റവും ചെറിയ ലൂറൊക്കെ ഉണ്ട്, അതിന് 699 ഒക്കെയാണ് വരുന്നത്. ഏറ്റവും ചെറിയൊരു ക്രാങ്ക് ബൈറ്റ് ആണിത്, ക്യാപർലാൻഡ് തന്നെ, ഫയർ ടൈഗർ കളർ വരുന്നത്. പിന്നെ അതേപോലെ സ്പിന്നർ വേറെ 4 സൈസ്, 2 സൈസ്, 3 സൈസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തം റോഡാണ്, ഫിഷിംഗ് റോഡും, പിന്നെ അതിന്റെ കൂടെ കുറച്ച് ആക്സസറീസും, പിന്നെ റെയിലും ലൈനും ഒക്കെ അതിന്റെ ആക്സസറീസ് ആണ് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ക്യാപർലാൻഡ് തന്നെ കുറെ ടൈപ്പ് റീൽസ് നമുക്ക് കാണാൻ പറ്റും. 5000 സീരീസിലൊക്കെ വരുന്ന ഒരുപാട് റീൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ ലൈന് എല്ലാം ഇവിടെ കാണാം. ലാൻഡിംഗ് നെറ്റ്, ഹോൾ റോഡ്സ്. അപ്പൊ ഇവിടെ അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ അധികം വരുന്നത് ടെലിസ്കോപ്പിക് റോഡാണ്. പിന്നെ അൾട്രാലൈറ്റ് ടൈപ്പ്, പിന്നെ മീഡിയം ആക്ഷൻസ് ഒക്കെ വരുന്ന ഒരുപാട് റോഡുണ്ട് ഇവിടെ. ഹെവി റോഡുണ്ട്, ഹെവി റോഡ്സ് ഉണ്ട്. 8 ഫീറ്റ്, 9 ഫീറ്റ്, 10 ഫീറ്റ് ഒക്കെ വരുന്ന കുറെ റോഡ്സ് ഉണ്ട്. ഏറ്റവും ചെറിയ ടൈപ്പ് അൾട്രാലൈറ്റ് റോഡ് ഇവിടെ ഉണ്ട്. ഇത് പറയുന്നത് 180 സ്പിന്നിങ് ഡിസ്കവറി എന്ന് പറയുന്ന ഒരു റോഡാണ്. ക്യാപർലാൻഡ് തന്നെ, ക്യാപർലാൻഡ് തന്നെ റോഡാണ്. അപ്പൊ നമ്മൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന നല്ല ഹാൻഡി ആയിട്ടുള്ള ഒരു റോഡ് തന്നെയാണിത്. ഈ റോഡ് നല്ലൊരു അൾട്രാലൈറ്റ് റോഡാണ്. അപ്പൊ ജോലിയുടെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും അധികം ഇടാൻ പറ്റുന്നില്ല. ഏകദേശം 1 മാസത്തിലധികം ഗ്യാപ്പ് ആയിട്ടുണ്ട് ഇപ്പം വീഡിയോ ഇടാൻ. അപ്പൊ എന്തായാലും പറ്റുവാണെങ്കിൽ വീക്കെൻഡ്സിൽ എന്തായാലും ഫിഷിംഗ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫിഷിങ്ങിനുള്ള സ്പോട്ട് കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റും. അതിനുശേഷം എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.